യു ഡി എഫിൽ ഘടകകക്ഷികളുടെ സീറ്റുകൾ മൊത്തത്തിൽ അഴിച്ചു പണിഞ്ഞേക്കും. യു ഡി എഫിൽ നിന്നും അകന്നു നിൽക്കുന്ന ക്രൈസ്തവ സഭകളെ ചേർത്ത് നിർത്തുവാനുള്ള പരിശ്രമം തുടങ്ങിക്കഴിഞ്ഞു. അതനുസരിച്ചുള്ള ചർച്ചകൾ വിവിധ സഭാ മേലധ്യക്ഷന്മാരുമായി നടന്നു കഴിഞ്ഞു. മലബാറിൽ അകന്നു നിൽക്കുന്ന ക്രൈസ്തവ സഭയെ അനുനയിപ്പിക്കാൻ മുസ്ലിം ലീഗ് മത്സരിക്കുന്ന തിരുവമ്പാടി സീറ്റ് കേരള കോൺഗ്രസ് ജോസഫിന് വിട്ടു നൽകിയേക്കും. പകരം പേരാമ്പ്ര ലീഗിന് നൽകും. ഇത് സംബന്ധിച്ച ചർച്ചകൾ യു ഡി എഫ് നേതൃത്വത്തിൽ സജീവമായി. തിരുവമ്പാടി സീറ്റ് ഏറ്റെടുക്കാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും മണ്ഡലത്തിൽ നിർണായക സ്വാധീനമുള്ള താമരശ്ശേരി രൂപതയടക്കമുള്ള ക്രൈസ്തവ സഭകൾ കേരള കോൺഗ്രസിന് സീറ്റ് നൽകണമെന്ന നിലപാടിലാണെന്നാണ് സൂചന. ക്രിസ്ത്യൻ വോട്ടുകൾ ഏറെയുള്ള മണ്ഡലത്തിൽ ജോസ് വിഭാഗം കൂടി എത്തിയതോടെ എൽ ഡി എഫിന് വോട്ട് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഇതുകൂടി മുന്നിൽ കണ്ട് മുസ്ലിം ലീഗ് സീറ്റ് കൈമാറാൻ സന്നദ്ധ പ്രകടിപ്പിച്ചത്. സമീപകാലത്തായി മലബാറിൽ ക്രൈസ്തവരിലെ ചില വിഭാഗങ്ങൾ ഇടതുപക്ഷത്തോട് കൂടുതൽ ആഭിമുഖ്യം പുലർത്തുന്നുണ്ട്. ഇത് മധ്യ കേരളത്തിലും പ്രതിഫലിച്ചെന്ന് കേരള കോൺഗ്രസ് ജോസ് വിഭാഗം വിലയിരുത്തുന്നു. ഈ സാഹചര്യത്തിൽ പി ജെ ജോസഫ് എം എൽ എയുടെ മകൻ അപ്പു ജോൺ ജോസഫിനെ തിരുവമ്പാടിയിൽ മത്സരിപ്പിക്കണമെന്നാണ് പ്രാദേശിക നേതൃത്വത്തിൻ്റെ ആവശ്യം. പാർട്ടി ആവശ്യപ്പെട്ടാൽ അപ്പു ഇവിടെ മത്സരത്തിന് ഇറങ്ങുമെന്നാണ് കരുതുന്നത്. ഇതുവഴി പരമ്പരാഗതമായി അനുകൂലമായിരുന്ന ക്രൈസ്തവ മേഖലയിലെ വോട്ടുകൾ യു ഡി എഫിലേക്ക് അടുപ്പിക്കാനാകുമെന്നാണ് കരുതുന്നത്. ഇത് മറ്റു മണ്ഡലങ്ങളിലും ഗുണം ചെയ്യുമെന്ന് യു ഡി എഫിലെ ഒരു വിഭാഗം കരുതുന്നു. സിറ്റിംഗ് എം എൽ എ ആയ സി പി എമ്മിലെ ജോർജ് എം തോമസ് ആരോഗ്യ പ്രശ്നങ്ങളാൽ ഇത്തവണ മത്സരിക്കാൻ സാധ്യതയില്ലെന്നും സൂചനയുണ്ട്. തുടക്കകാലത്ത് കോൺഗ്രസ് മത്സരിച്ചിരുന്ന മണ്ഡലത്തിൽ 1991 മുതലാണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്നത്. 2006 മത്തായി ചാക്കോയാണ് എൽ ഡി എഫിനായി സീറ്റ് പിടിച്ചെടുത്തത്. അദ്ദേഹത്തിൻ്റെ മരണശേഷം ജോർജ് എം തോമസ് ഇവിടെ ലീഗിനെ പരാജയപ്പെടുത്തി. 2011 മുസ്ലിം ലീഗിലെ സി മോയിൻകുട്ടിയോട് പരാജയപ്പെട്ട ജോർജ് എം തോമസ് 2016 വീണ്ടും ഈ സീറ്റ് തിരിച്ചു പിടിക്കുകയായിരുന്നു. 3008 ഓട്ടിനായിരുന്നു ഭൂരിപക്ഷം. മലബാറിലടക്കം 15 സീറ്റുകളാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ആവശ്യപ്പെടുന്നത്. 12 സീറ്റുകൾ ലഭിക്കുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. വിജയസാധ്യത കൂടുതലുള്ള മണ്ഡലങ്ങളിൽ മത്സരിക്കാനാണ് ജോസഫ് വിഭാഗത്തിൻ്റെ നീക്കം. മാണി സി കാപ്പൻ എൽ ഡി എഫിൽ വിട്ട് വന്നാൽ സ്വീകരിക്കുമെന്ന് പി ജെ ജോസഫ് പറഞ്ഞു. യു ഡി എഫ് ആവശ്യപ്പെട്ടാൽ പാലാ സീറ്റ് മാണി സി കാപ്പന് നൽകും. രമേശ് ചെന്നിത്തലയുടെ കേരള യാത്രയ്ക്ക് മുൻപ് യു ഡി എഫ് സീറ്റ് ധാരണയിലെത്തും. പി സി ജോർജിനെ മുന്നണിയിൽ എടുക്കുന്ന കാര്യം യു ഡി എഫ് ആണ് തീരുമാനിക്കേണ്ടതെന്നും പി സി തോമസ് ജോസഫ് വിഭാഗത്തിൽ ലയിക്കുന്ന കാര്യത്തിൽ ഇതുവരെ യാതൊരു ചർച്ച നടന്നിട്ടില്ലെന്നും പി ജെ ജോസഫ് എം എൽ എ പറഞ്ഞു. അതേസമയം കൂടുതൽ കക്ഷികളെ ഉൾപ്പെടുത്തി യു ഡി എഫ് മുന്നണി വിപുലീകരിച്ചേക്കും. എൽ ഡി എഫിൽ നിന്നും പുറത്തു വരുന്ന എൻ സി പി, ജനതാദൾ എസിലെ പിളർന്ന സി കെ നാണു വിഭാഗവും യു ഡി എഫിൽ എത്തും. ഇങ്ങനെ വരുന്നവർക്കൊക്കെ സീറ്റ് കണ്ടെത്താൻ പ്രയാസവുമില്ല. കാരണം ഇഷ്ടംപോലെ സീറ്റുകൾ ഒഴിഞ്ഞുകിടപ്പുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച ജോസ് കെ മാണിയുടെ സീറ്റും എൽ ജെ ഡിയുടെ സീറ്റും ഒഴിവുണ്ട്. ഈ സീറ്റുകൾ തന്നെ ധാരാളം.